അൽബദന സുഹൈഹ് നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം നമുക്കുണ്ടാകണം എന്നാണ് രോഗങ്ങൾ ഉണ്ടാകും പ്രഷർ ഉണ്ടാവും ഷുഗർ ഉണ്ടാവും കൊളസ്ട്രോൾ ഉണ്ടാവും ഇതൊക്കെ നമ്മളുടെ പിന്നെ ദൈനംദിന ജീവിതത്തിൻ്റെ മാറ്റങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് വിധിക്കപ്പെട്ടതോ ആയ രോഗങ്ങളാണ് അതൊന്നും ആരും വിചാരിച്ച് സങ്കടപ്പെടേണ്ട നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സങ്കടപ്പെടേണ്ടത് നമ്മളുടെ ശരീരം ഒരു പകയുള്ള ശരീരമാണെങ്കിൽ നമ്മളുടെ മനസ്സ് ഒരു പകയുള്ള മനസ്സാണെങ്കിൽ അവിടെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് ആരെ കണ്ടാലും വലത്തെ കയ്യെടുക്കുക ഒരൊറ്റ അടി കൊടുക്കുക പെണ്ണുങ്ങളായാലും മണില്ല അമ്മോശനായാലും മണില്ല ബാപ്പായാലും മണില്ല പോലീസ് ആയാലും വേറെ ഒരു വർത്തമാനം പറയും രണ്ടാമത്തേനടി ഇങ്ങനെ എനിക്ക് തന്നെ നിയന്ത്രിക്കാനാകാത്ത എനിക്ക് തന്നെ ഒന്നും ആക്കാനാകാത്തൊരു ശരീരവും ആ ശരീരം കൊണ്ട് എല്ലാ ആളുകൾക്കും ബുദ്ധിമുട്ടാണെങ്കിൽ ആളുകൾക്ക് അതുകൊണ്ട് വലിയ ശല്യമാണെങ്കിൽ ആ ശരീരത്തെക്കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ആ ശരീരം കൊണ്ട് നമുക്കും ഗുണമുണ്ടാവില്ല സുബാനുള്ള ചെല്ലാൻ ആ ശരീരം നമുക്ക് കിട്ടൂല നമുക്ക് അൽഹമുള്ള ചെല്ലാൻ ചിലപ്പോൾ കിട്ടൂല നമുക്ക് കുറു ഓതാൻ ആ ശരീരത്തിലെ കണ്ണുപയോഗിക്കണ്ടാവില്ല കുറുആാന് കേൾക്കാൻ ചിലപ്പോൾ നമ്മുടെ ആ ശരീരത്തിലെ കാതുപയോഗിക്കുന്നുണ്ടാവില്ല അതൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ നിങ്ങൾക്ക് പത്തോ ഇരുപതോ രോഗങ്ങളോ നാൽപ്പത് ഗുളികകളോ ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ ആശങ്കിക്കേണ്ടതില്ല സൂ ഇല്ല റസൂൽ അല്ലാഹു വല്ലാഹു അലൈസ് നബി സല്ലാഹു അലൈസ്മയുടെ സ്വഹാബികളൊക്കെ പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ പലതും ചോദിക്കൂലേ അപ്പോൾ കുറച്ച് ആൾക്കാർ ചോദിച്ചു അല്ല റസൂലേ നിങ്ങളല്ലാൻ്റെ റസൂലൊക്കെ അയക്കണം ഒക്കെ ശരി തന്നെയാണ് എന്നാലും ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്നിട്ട് അള്ളാൻ്റെ റസൂലായി നിങ്ങളെ തിരഞ്ഞെടുക്കാൻ മാത്രം നിങ്ങൾക്കിപ്പോൾ എന്ത് യോഗ്യത ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ചോദിച്ചുകൂടാ എന്നാലും ഒരു സന്തോഷത്തിനും ഒരു സമാധാനത്തിനും ചോദിക്കാലോ പ്രവാചകൻ സല്ലു അലൈ സ്വലം വളരെ ലളിതമായ ഉത്തരമാണ് പറഞ്ഞത് വളരെ ലളിതമായ ഉത്തരം ഞാൻ ഒരു ദിവസം പോലും പകയുള്ള ഒരു ഹൃദയവുമായി ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ല പകയുള്ള ഹൃദയമായിട്ട് ഞാൻ ഒരു ദിവസം ഉറങ്ങിയതായിട്ട് എൻ്റെ ഓർമ്മ അല്ലേ അപ്പോൾ ആ പക പകയുള്ള ഒരു ഹൃദയമുണ്ടെങ്കിൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കൂല പകയുള്ള ഒരു പിന്നെ അഹങ്കാരമുള്ള ഒരു ഹൃദയമുണ്ടെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കൂല പല വചനവും നമുക്ക് കേൾക്കുന്നുണ്ട് അപ്പോൾ പകയില്ലാത്ത ഒരു മനുഷ്യൻ സ്നേഹം സൂക്ഷിക്കാൻ കുറച്ച് സ്ഥലം മതി പക സൂക്ഷിക്കാൻ ഒരുപാട് സ്ഥലം വേണം ഒരുപാട് സ്ഥലം വേണം നമ്മൾ ഒരു മനുഷ്യനോട് പക തോന്നിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എറണാകുളത്തേക്കോ അല്ലെങ്കിൽ കണ്ണൂർക്കോ തിരുവനന്തപുരത്തേക്കോ പോവുകയാണെങ്കിൽ നമ്മളെ ജ്യേഷ്ഠനാണെങ്കിൽ പോലും ആ ജ്യേഷ്ഠനോട് കണ്ണൂർ വരെ അല്ലെങ്കിൽ കാസർഗോഡ് വരെ നമ്മൾ ചിന്തിച്ചാലും അയാളോടുള്ള പക അല്ലെങ്കിൽ നമ്മൾ സഹോദരനോടുള്ള പക തീരില്ല അങ്ങനെ പതഞ്ഞ് പതഞ്ഞ് പൊങ്ങും നമ്മൾ നമ്മളെ ജ്യേഷനെ സ്നേഹിക്കുകയാണെങ്കിലോ ഇവിടുന്ന് കൊയിലാണ്ടി എത്തുമ്പോൾ തന്നെ സ്നേഹമൊക്കെ കഴിഞ്ഞാണ് അപ്പം അതിൻ്റെ അർത്ഥം എന്താ അറിയോ പക സൂക്ഷിക്കാൻ ഒരുപാട് സമയം വേണം പക സൂക്ഷിക്കാൻ ഒരുപാട് വേണം നമ്മുടെ ഭാര്യനോട് സ്നേഹം തോന്നിയാൽ ആ സ്നേഹത്തെ നമുക്ക് സൂക്ഷിക്കാനാകും ഭാര്യയോട് പക തോന്നിയാൽ ആ പക വിശാലമായി കിടക്കും മൂന്നാല് തറവാട്ട് കടന്നു ചെല്ലും അവരുടെ അനുജത്തിയോട് തോന്നും അവരുടെ വാപ്പാനോട് തോന്നും അവരുടെ മനോട് തോന്നും എന്നാൽ ആ ഭാര്യയോട് സ്നേഹം തോന്നിയാൽ ആ സ്നേഹം അങ്ങനെ പതഞ്ഞു പൊങ്ങി പോകുന്നില്ല അതുകൊണ്ട് നല്ല ഒരു പകയില്ലാത്ത ഒരു മനസ്സും പകയില്ലാത്തൊരു ശരീരവും പകയില്ലാത്ത ശരീരം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടും പള്ളിയിൽ വരികയാണെങ്കിൽ അല്ലേ പള്ളിയിൽ നമ്മൾ നിസ്കാരത്തിന് നിൽക്കുന്നു നമ്മളെ ഇടത്താളുണ്ടാവും നമ്മളെ വലത്താളുണ്ടാവും നമ്മളെ ഇടത്താളുണ്ടാവും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധന നിർവഹിക്കുമ്പോൾ നമ്മൾ ഒതുങ്ങി നിൽക്കേണ്ടി വരും ഒതുങ്ങി നിൽക്കേണ്ടി വരും നിസ്കാരം കഴിഞ്ഞിട്ട് അയാളെ മേത്തി നമ്മളെ ഒരു തട്ടിയിട്ടില്ല ഒന്ന് കുത്തിയിട്ടില്ല അല്ലേ നമ്മൾ ചിലപ്പോൾ ആരാധനയുടെ ഒരു തൊവാഫ് ചെയ്യുകയാണെങ്കിൽ അത് ഒരാക്കുനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അങ്ങനെ ശരീരം കൊണ്ട് ഒരാൾക്കും എന്ത് ചെയ്യും നമ്മളെ അടി കിട്ടിയവരോ നമ്മളെ കൊണ്ട് ഉപദ്രവമേറ്റവരോ നമ്മളെ കൊണ്ട് തള്ളിയിട്ടവരോ പാടില്ല അത് നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ഒരു ശരീരത്തിൻ്റെ ഉടമയാവുക പ്രവാചകൻ സലദ് അലിസ്ലം പറഞ്ഞത് ഇന്നഫിൽ ജസ്സതി മുളുക ശരീരത്തിലൊരു കഷ്ണമുണ്ട് ഇതാ സ്വലഹത്ത് അത് നന്നായാൽ സ്വലഹൽ ജസ്സദക്കുല്ലു നിങ്ങളുടെ ശരീരം മുഴുവൻ നന്നായി വെയ് ഇതാ ഫസദത്ത് അത് എരപ്പായിപ്പോയാൽ ഫസദൽ ജസ്ദുക്കുല്ലു നിങ്ങളുടെ ശരീരം മുഴുവൻ പോയി അല വഹിയൽ കൽബ് അതാണ് ഹൃദയം അപ്പോൾ ഹൃദയവും ശരീരവും തമ്മിൽ പരസ്പരമായ നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് ആ ഹൃദയത്തെയും ആ ശരീരത്തെയും നമ്മൾ നന്നായി പിടിക്കുക അപ്പം അങ്ങനെ പറയല്ല നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മളെ കാലുമല്ലേ വേറെ ഏതെങ്കിലും ഒരു സമൂഹത്തിലൊരാൾ നമ്മളെ കാലുമ്പ കെ എസ് ആർ ടി സിയിൽ നിന്ന് അറിയാതൊന്ന് ചവിട്ടി ചവിട്ടിയാൽ അയാൾ നമ്മളെ കാൽമ തൊട്ട് അയാളെ ഇവിടെ ഒക്കെ കഴിച്ച് വെച്ച് കാലിൽ വെച്ച് എന്തൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ എന്തൊക്കെ ആക്കുന്നതാണല്ലേ നമ്മൾ പറയും അങ്ങനെയൊന്നും ആക്കണ്ട ഞമ്മളൊരാളെ വേത്തി കാൽ ചവിട്ടിയതാണെങ്കിൽ അവൻ ചോദിക്കാം നമ്മളോട് നമ്മൾ നോക്കിയാൽ മതി നമ്മൾ പറയും ഇത് ബസ്സാണ് ഇത് കാറൊന്നും അല്ല വേണേ കാർ ഒടിച്ച് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ശരീരം കൊണ്ട് ഒരാൾക്ക് ഒരു ദോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണോ രക്ഷപ്പെടുക എന്ന് നമ്മൾ ആലോചിക്കണം അതോം വിട്ടൂലേ അതൊക്കെ ആ ഒന്ന് ഒന്നും ഇക്കണം ഒന്നും തള്ളിയൊക്കെ ചെയ്ത് ആ ഒക്കെ മാണി പുറത്തോട്ടേന്നല്ല അതൊക്കെ പ്രതികാരമായി നാളെ എനിക്ക് തിരിച്ചു വരും പരലോകത്ത് അത് കഴിഞ്ഞിട്ട് എൻ്റെ വിചാരണയെ തുടങ്ങുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക